<سؤال> إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس ان وعد الله حق فلا تغرنكم الحياه الدنيا സ്നേഹാദരണികരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തെക്കവയോടുകൂടി ഇഹ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ ഭക്തനായ ഒരു വ്യക്തിയെ ചിലർ ചേർന്ന് നിർബന്ധപൂർവം ഒരു റൂമിൽ അടച്ചിടുകയാണ് ആ റൂമിൽ ഒരു കുപ്പി മദ്യമുണ്ട് ഒരു കത്തിയുണ്ട് ഒരു പിഞ്ചു പൈതലുണ്ട് സുന്ദരിയായ ഒരു യുവതിയുമുണ്ട് ഇദ്ദേഹത്തെ നിർബന്ധപൂർവം റൂമിൽ അടച്ചിട്ടവർ ഇദ്ദേഹത്തോട് പറയുന്നു മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ആ കുട്ടിയെ കൊന്നുകളയുകയും ചെയ്യണമെന്ന് ഭക്തനായ ഈ വ്യക്തി ആലോചിക്കുകയാണ് അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് അതുകൊണ്ട് എനിക്കതിനാവില്ല വ്യഭിചാരം എന്നത് മ്ളേച്ചമാണ് മോശമാണ് വൃത്തികേടാണ് ഞാൻ അതിന് മുതിരില്ല മധ്യഭാഗത്തെ ഇസ്ലാം ഹറാമാക്കിയ പാപമായി കാണുന്ന തിന്മയാണ് അതും ഞാൻ ചെയ്യില്ല ഇതിലേതെങ്കിലും ഒരു തിന്മയെങ്കിലും നീ ചെയ്തില്ലെങ്കിൽ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ ഈ തിന്മകളെക്കുറിച്ച് വീണ്ടും ആലോചിക്കുകയും താരതമ്യേന പാപം കുറഞ്ഞതെന്ന് ആ വ്യക്തിക്ക് തോന്നിയ മദ്യപാനം അയാൾ തെരഞ്ഞെടുക്കുകയും ആ മദ്യം കുടിക്കുകയും സ്വബോധം നഷ്ടപ്പെടുകയും ആ പെണ്ണുമായി വ്യഭിചരിക്കുകയും ആ പിഞ്ചു പൈതലിനെ കൊന്നുകളയുകയും ചെയ്തു എന്നാണ് കഥ സഹോദരങ്ങളെ ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു കൊച്ചു കഥയാണിത് സാഹചര്യം മനുഷ്യനെ മൃഗതുല്യനാക്കുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തിന്മകളെ നിസാരമാക്കുന്നത് വലിയ വലിയ തിന്മകളിലേക്ക് നമ്മെ എത്തിക്കാൻ കാരണമാകുമെന്ന് ഈ കൊച്ചുകഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലഹരി എല്ലാ തിന്മകളെയും പ്രസവിക്കുന്ന ഉമ്മയാണ് തിന്മകളുടെ മാതാവാണ് എന്ന് ഈ സംഭവം നമ്മെ അറിയിക്കുന്നുണ്ട് മനുഷ്യനെ പിഴപ്പിക്കാൻ പിശാജ് വ്യത്യസ്ത കുതന്ത്രങ്ങൾ കാണിക്കുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാ ഉസ് പിശാജ് പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ വർഗ മുഖ്യശത്രുവായ പിശാജ് പ്രത്യക്ഷ ശത്രുവായ പിശാജ് വിധേനയും നമ്മെ പിഴപ്പിക്കാൻ സദാ ശ്രമിച്ചു കൊണ്ടിരിക്കും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞു കോല പിശാജ് പറയുകയാണ് ഫബിമാനീ നീ എന്നെ പിഴപ്പിച്ചതിനാൽ ഞാൻ പിഴച്ചവനായി നീ എനിക്ക് നിയമം വെച്ചതിനാൽ ും നിന്റെ നേരായ മാർഗത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി മനുഷ്യർ വരുന്ന വഴികളിൽ ഞാൻ ചെന്നിരിക്കുക തന്നെ ചെയ്യും സുമലും പിന്നീട് ഞാൻ അവരുടെ അടുക്കലെത്തും അവരുടെ മുന്നിലൂടെ അവരുടെ പിന്നിലൂടെ അവരുടെ വലതുഭാഗത്തിലൂടെ അവരുടെ ഇടതുഭാഗത്തിലൂടെ മനുഷ്യരിൽ അധികം ആളുകളും നിനക്ക് നന്ദി കാണിക്കുന്നവരായി നീ കണ്ടെത്തുകയില്ല അവരുടെ മുന്നിലൂടെ പിന്നിലൂടെ വലതുയിടതു ഭാഗങ്ങളിലൂടെ ഞാൻ അവരിൽ പ്രവേശിക്കുകയും അവരെ വഴിതെറ്റിക്കുകയും ചെയ്യുമെന്ന് പിശാജ് പറഞ്ഞതായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായ ഇബിനു അബ്ബാസ് എന്താണ് മുന്നിലൂടെ ഭാഗത്തു പിന്നിലൂടെ ഇടതു വലതുഭാഗത്തു കൂടി ഇടതുഭാഗത്തു കൂടി ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എന്ന് നമുക്ക് വിശദീകരിച്ചു തന്നു അദ്ദേഹം പറയുകയാണ് സുമല മുന്നിലൂടെ ആ മനുഷ്യനെ പിഴപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ പരലോക വിഷയങ്ങളിൽ ഉശക്കിക്കുഹും ഞാൻ അവർക്ക് സംശയം ജനിപ്പിക്കും പരലോകത്തിൽ വിശ്വാസമില്ലാത്ത സംശയം തോന്നുന്ന അങ്ങനെയൊക്കെ ഉണ്ടാകുമോ സ്വർഗമോ നരകമോ ഒരു ജീവിതമോ എന്ന സംശയങ്ങൾ അവന്റെ മനസ്സിലുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഉറകിബുഹും ഫി ദുനിയാഹും ദുനിയാവിനോട് വല്ലാത്തൊരു താൽപ്പര്യം മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കി കൊടുക്കും അവരുടെ എന്ന് പറഞ്ഞാൽ ദീനിൽ പുതുതായി നിർമ്മിക്കാനുള്ള മനസ്സ് കൊടുക്കും വിദേത്തുകൾ ചെയ്യുന്ന ആളുകളായി മാറും കൂടി എന്ന് പറഞ്ഞാൽ തിന്മകളോട് മനസ്സിങ്ങനെ കൊതിക്കും ഇങ്ങനെ പല രീതിയിൽ പിശാജ് മനുഷ്യനെ പിഴപ്പിക്കും എന്ന് അള്ളാഹു അള്ളാഹുസ് വെഹാനുഹല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹുസ് വെഹാനുഹാല പിശാജ് മനുഷ്യരുടെ മുഖ്യ ശത്രുവാണെന്നും അവന്റെ കുതന്ത്രങ്ങളെ കരുതിയിരിക്കണമെന്നും അവന്റെ കെണിയിൽ വീടരുതെന്നും വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു പറയുകയാണ് ഇന്ന ഇന്ന ലക്കും ലക്കും തീർച്ചയായും പിശാജ് നിങ്ങളുടെ ശത്രുവാണ് പിശാജ് നമ്മുടെ മിത്രമല്ല നമ്മെ സ്നേഹിച്ച് തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോ നാം അറിയാതെ അപകടങ്ങളിൽ അബദ്ധങ്ങളിൽ പെട്ടുപോകുമ്പോ അവൻ മിത്രമാണെന്ന് വിചാരിക്കണ്ട ഇന്ന ശൈത്വന പി ആണ് അവനെ ശത്രുവായി തന്നെ കാണണേ അടുത്ത വാചകം എന്താ അവൻ അവന്റെ ആളുകളെ ക്ഷണിക്കുന്നത് വിളിക്കുന്നത് ആളിക്കത്തുന്ന നരകത്തിന്റെ ആളുകളാകാൻ വേണ്ടിയാണ് മനുഷ്യരെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹുബന് പറഞ്ഞത് തടയാതിരിക്കട്ടെ മുബീൻ തീർച്ചയായും അവൻ പ്രത്യക്ഷ ശത്രുവാണ് വ്യക്തമായ ശത്രുവാണ് സഹോദരങ്ങളെ നമുക്ക് ഒരു ശത്രുണ്ട് എന്നറിഞ്ഞാൽ അയാളെ നമ്മൾ കരുതിയിരിക്കില്ലേ ആ ശത്രു നമ്മെ അക്രമിക്കാനും അപായപ്പെടുത്താനും തുനിയുന്നു എന്നറിഞ്ഞാൽ അയാളുടെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കില്ലേ എന്നാൽ ആ ശത്രു ഒക്കെ പിന്നീട് മിത്രമായി വന്നേക്കാം എന്നാൽ ഒരിക്കലും മിത്രമായി തീരാത്ത എല്ലാ സമയത്തും ശത്രുവായി തന്നെ നിലകൊള്ളുന്ന ഒരു ശക്തിയാണ് പിശാജ് എങ്കിൽ ആ പിശാജിനെതിരെ നാം ജാഗ്രത കാണിക്കേണ്ടതില്ലേ മനുഷ്യന്റെ മുന്നിൽ നന്മകൾക്ക് തടസ്സമാകുന്ന തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു വിശുദ്ധ ഖുർഹാനിലെ മുപ്പത്തഞ്ചാം അധ്യായം സൂറത്ത് അഞ്ചാമത്തെ വചനമാണ് തുടക്കത്തിൽ ഓതി വെച്ചത് എന്താണ് ആ ആയത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഇന്ന ഓ ജനങ്ങളെ തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ് അള്ളാഹു പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്യും ഇഹലോകം കണ്ട് നിങ്ങൾ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത് ഇതാണ് ജീവിതമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത് ഇത് മാത്രമേ ജീവിതമുള്ളൂ എന്ന് നിങ്ങൾ തെറ്റുദ്ധരിക്കരുത് ഫലാ തകുറന്നു ഈ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ പരമവഞ്ചകനായ പിശാജ് നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഞ്ചിക്കാതിരിക്കട്ടെ രണ്ട് കാര്യങ്ങളാ പറഞ്ഞത് ഒന്ന് ദുനിയാവ് രണ്ട് പരമവഞ്ചകനായ പിശാജ് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകൾക്കും കാരണം എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എല്ലാ നന്മകളും നഷ്ടപ്പെടാൻ കാരണം ഈ ദുനിയാവിനോടുള്ള സ്നേഹവും പിശാജിന്റെ കുതന്ത്രത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതുമാണ് അതുകൊണ്ട് പിശാജിനെ കുറിച്ച് ഖുർഹാൻ പറഞ്ഞ പദം തന്നെ അൽ റൂർ വഞ്ചകൻ എന്നർത്ഥമുള്ള പദമാണ് ഇതേ ആശയം വിശുദ്ധ ഖുർആൻ ഖുർആാൻ അധ്യായം വചനത്തിൽ പറഞ്ഞു ഓ ജനങ്ങളെ വിശ്വാസികളെ മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്ടോ സന്താനം ഉപകാരപ്പെടാത്ത ൾക്കു വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ദിവസം വരാനില്ലേ അത് സത്യസന്ധമായി പുലരുന്ന ദിവസമാണ് അവിടെയും അള്ളാഹുസ് പറഞ്ഞു ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ പരമ വഞ്ചകനായ പിശാജ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു സുബാനാണ് സഹോദരങ്ങളെ നാം കണ്ടില്ലെങ്കിലും നമ്മെ സദാ സമയവും വഴിതെറ്റിക്കാൻ പിശാജ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുറാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹു പറയുകയാണ് തീർച്ചയായും ഓ കബീലുഹു അവൻറെ അവനും അവന്റെ ആളുകളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നഹു ഹുവ വ ഇന്നഹുറാഖും അവനും അവന്റെ ആളുകളും പിശാജും മറ്റു പിശാജുക്കളും ഈ ബിലീസും അവന്റെ ആളുകളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മിൻ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയാത്ത വിധം നമ്മൾ അറിയുന്നില്ല നാം കാണുന്നില്ല പക്ഷേ നമ്മൾ പിശാജിന്റെ കുതന്ത്രങ്ങളിലേക്ക് പതിയെ വഴിതെറ്റിപ്പോകുന്നു സഹോദരങ്ങളെ പിശാജ് ഏതെല്ലാം രീതിയിലാണ് മനുഷ്യനെ വഴിപിഴപ്പിക്കുക മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി പിശാജ് ഉപയോഗിക്കുന്ന കുതന്ത്രങ്ങൾ എന്തെല്ലാമാണ് ഇരുപതിലധികം കുതന്ത്രങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി അതിൽ ഏതാനും ചിലത് ഇൻഷാ അള്ളാഹ് വേഗത്തിൽ പറഞ്ഞു പോകാം പിശാജിന് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിൽ ചില മുൻഗണനാക്രമമുണ്ട് അതിൽ ഒന്നാമത്തേത് അദ്വത്തു ഇല ശിർക്കി വൽ കുഫർ ശിർക്കിലേക്കും കുഫ്രിലേക്കും മനുഷ്യനെ കൊണ്ടുപോവുക ശിർക്കിലേക്കും കുഫറിലേക്കുമുള്ള ക്ഷണമാണ് പിശാജിന്റെ ആദ്യ ദൗത്യം പിശാജിനുള്ള മനുഷ്യനെ വഴി തെറ്റിക്കാനുള്ള മുൻഗണനാക്രമം പണ്ഡിതവൻ പറഞ്ഞപ്പോൾ അത് ഒന്നാമത്തേത് ഷിർക്കിലേക്കും കുഫറിലേക്കുമുള്ള ക്ഷണമാണ് നമുക്കറിയാം ആദം നബി അളി സ്വലാത്തു വസ്സലാമ് മുതൽ നൂഹ്നബി അളി സ്വലാത്തു വസ്സലാമ് വരെയുള്ള തലമുറകളിൽ നല്ല നല്ല മനുഷ്യർ കഴിഞ്ഞു കഴിഞ്ഞുപോയപ്പോ അവരുടെ ഓർക്കാൻ വേണ്ടി വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ് പിന്നീട് അവരെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞ് അവിടെ അടുത്ത് ചെന്നിരുന്നാൽ ഒരു സമാധാനം തോന്നുമെന്ന് പറഞ്ഞ് അങ്ങനെ പതിയെ പതിയെ മനുഷ്യനെ ഷിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ് പിശാജി ചെയ്തത് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹ് പറഞ്ഞു സൂറത്തു ചില വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞ് ചില മഹാന്മാരുടെ പേര് പറഞ്ഞിട്ട് അവരെയൊന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് അവർ പറയുകയുണ്ടായി എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അലിസലാം നൂഹു നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന നല്ല നല്ല ആളുകളുടെ പേരുകളായിരുന്നു അവർ ആ അവർ ലോകത്തോട് വിട പറഞ്ഞപ്പോ അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആദ്യം അതിന്റെ അടുത്ത് ചെന്ന് നിന്ന് പിന്നീട് ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലേക്ക് പിശാജ് അവരെ കൊണ്ടെത്തിക്കുകയായിരുന്നു സഹോദരങ്ങൾ അപ്പൊ പിശാജ് ഒറ്റയടിക്ക് മനുഷ്യനെ ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോവുകയല്ല മറിച്ച് അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പടിപടിയായി അവനെ അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം പിശാജ് സ്വീകരിക്കുന്ന രണ്ടാമത്തെ ഒരു കുതന്ത്രം മതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ തന്നെ സംശയം തോന്നിപ്പിക്കുക ഓരോരുത്തരും അടുക്കൽ പിശാജു വരും എന്നിട്ട് അവൻ പറയുകയാണ് ഇത് ആര് സൃഷ്ടിച്ചതാൻ ഇത് ആര് സൃഷ്ടിച്ചതാ ഇവനെ ആര് സൃഷ്ടിച്ചതാ ഇവനെ ആര് സൃഷ്ടിച്ചതാ എന്നിങ്ങനെ ചോദിക്കും അള്ളാഹു അല്ലാഹു എന്ന് മറുപടി പറയുന്ന മനുഷ്യന് മുന്നിൽ അവൻ ചോദിക്കും മൻ മൻക്ക റബക്ക നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചത് ആരാ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാ സഹോദരങ്ങളെ ആ ചോദ്യത്തോടുകൂടി അവന്റെ ദീൻ പൊളിഞ്ഞു പോവുകയാണ് അത് അത്തരം ചിന്തകൾ മനുഷ്യന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുമെന്നും നിങ്ങൾ പിശാചിൽ നിന്ന് രക്ഷ തേടണമെന്നും അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിശദീകരിക്കുകയല്ല ഒന്നാമത്തേത് ഷിർക്കിലേക്കും കുഫറിലേക്കുമുള്ള ക്ഷണമാണെങ്കിൽ രണ്ടാമത്തേത് ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ സംശയം ജനിപ്പിക്കലാണെങ്കിൽ മൂന്നാമത്തേത് അൽ ഹസ്തുവാഹിഷി അൽ മഹാസി തിന്മകളിലേക്കും പാപങ്ങളിലേക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുക വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം പഠിപ്പിച്ചു അള്ളാഹു പറയുകയാണ് തീർച്ചയായും പിശാതി നിങ്ങളെ ക്ഷണിക്കുന്നത് വിളിക്കുന്നത് ബിസ്സുൽ തിന്മകളിലേക്കും മ്ലേച്ഛമായ കാര്യങ്ങളിലേക്കുമാണ് വൃത്തികേടുകളിലേക്കാണ് തിന്മകളിലേക്കാണ് പാപങ്ങളിലേക്കാണ് മനുഷ്യനെങ്ങനെ പതിയെ പതിയെ അവൻ വിളിച്ച് തിന്മകളിലേക്ക് കൊണ്ടുപോകും എന്ന് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സ്വഹാനുഹാല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പൊ തിന്മകളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് പിശാജിന്റെ മൂന്നാമത്തെ കുതന്ത്രം സഹോദരങ്ങളെ നാലാമത്തേത് നിസിയാനുദിക്കിയില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുത്തൽ ദിക്കുറുകൾ ചൊല്ലാൻ മറന്നുപോകൽ രാവിലെ ചൊല്ലേണ്ട ദിക്കുറുകൾ വൈകുന്നേരത്തെ ചൊല്ലേണ്ട ദിക്കുറുകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ റബ്ബിനെ ഓർക്കുന്നതിന് പകരം അതൊക്കെ അവൻ മറന്നുപോകുന്നു പിശാജിന്റെ കുതന്ത്രമാണ് അള്ളാഹു ഈ കാര്യവും നമുക്ക് പഠിപ്പിച്ചു തന്നു അല്ല പറയുകയാണ് ചില മനുഷ്യരെ കീഴടക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ അത് മുഖേന അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അവരെ മറപ്പിച്ചു കളയുന്നു വിക്രു ചൊല്ലാൻ അവർ മറന്നുപോകുന്നു കാരണം അവരെ കീഴടക്കി വെച്ചിരിക്കുകയാണ് പിശാജ് കീഴടക്കി വെച്ചിട്ട് അള്ളാഹുവിനെ ഓർക്കാൻ തന്നെ അവരെ മറന്നു പോകുക അള്ളാഹു ആയത്തെ അവസാനിപ്പിക്കുമ്പോ പറഞ്ഞത് എന്താണെന്നറിയോ അങ്ങനെ റബ്ബിനെ മറന്നു പോകുന്ന ആളുകളില്ലേ വിക്രുകൾ നഷ്ടപ്പെടുന്നവരില്ലേ അവർ പിശാജിന്റെ പിളുകളാണ് നിങ്ങൾ അറിയുക ആ പിശാജിന്റെ ആളുകൾ നഷ്ടക്കാർ തന്നെയാണ് അവരാകുന്നു നഷ്ടക്കാർ അല്ലാഹു നഷ്ടക്കാരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വിക്രുകൾ നഷ്ടപ്പെടൽ പിശാജ് കീഴടക്കുന്ന കുതന്ത്രമാണ് മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി പിശാജ് സ്വീകരിക്കുന്ന അഞ്ചാമത്തെ ഒരു കുതന്ത്രമാണ് ഹക് ചെയ്യുന്ന തിന്മകളെ നല്ലതാണെന്ന് തോന്നിപ്പിക്കൽ ന്യായീകരണങ്ങൾ തരൽ അത് നീ മാത്രമല്ലല്ലോ എന്ന് ചിന്തിപ്പിക്കൽ ഈ കാലഘട്ടത്തിൽ അല്ലേ എന്ന് തോന്നിപ്പിക്കൽ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറയൽ അല്ലാതെ നീ എന്ത് എന്ന് ചിന്തിപ്പിക്കൽ അല്ലെങ്കിലും ഇതൊന്നും ഈ കാലഘട്ടത്തിൽ തിന്മയല്ലോ എന്ന് തോന്നിപ്പിക്കൽ തിന്മകളെ നന്മയായി തോന്നിപ്പിക്കൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുകയാണ് കോല റബ്ബി ബിമാ പറഞ്ഞു എത്ര പിശാജു പറഞ്ഞു റബ്ബി എന്റെ രക്ഷിതാവേ ബിമാനീ നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ അവർക്ക് ഞാൻ ഭംഗിയായി തോന്നിപ്പിക്കുക തന്നെ ചെയ്യും ഫിൽ ഭൂമിയിൽ ഭൂമിയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഞാൻ ഇങ്ങനെ ഭംഗിയായി അലങ്കാരമായി തോന്നിപ്പിക്കും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നല്ല കാര്യമാണ് ഔ നല്ലൊരു കാര്യമാണ് നീ ചെയ്യുന്നത് എന്നിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തെസീൻ നൽകും ഭംഗിയായി തോന്നിപ്പിക്കും അലങ്കാരമായി തോന്നിപ്പിക്കും അങ്ങനെ മിക്ക ആളുകളെയും അധികം അധികമാളുകളെയും ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പിശാജ് പറഞ്ഞതായി അള്ളാഹു സുഹാന നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എത്രത്തോളം പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ ചില ആയത്തുകൾ പ്രത്യേകം എടുത്തു കൊടുത്തു എങ്ങനെയാണ് തിന്മകളെ നന്മയായി തോന്നിപ്പിക്കൽ തിന്മക്ക് പറ്റിയ സാഹചര്യം ഒരുക്കി കൊടുക്കും സന്ദർഭങ്ങൾ പറഞ്ഞു കൊടുക്കും അതിന് പറ്റുന്ന ടൈം അവന് ഒരുക്കി കൊടുക്കും അതിന് പറ്റുന്ന ആളുകളെ അവന് കൂട്ടുകാരനാക്കി കൊടുക്കും അതിന് പറ്റുന്ന സ്ഥാപനങ്ങളിൽ അവന് ജോലി നൽകും അതിന് പറ്റുന്ന സ്ഥലങ്ങളിൽ അവനെ കൊണ്ടെത്തിക്കും പിശാജ് തെറ്റിക്കാൻ വേണ്ടി ചെയ്യുമത്രെ അവർ ചെയ്ത കർമ്മങ്ങളെ അലങ്കാരമായി തോന്നിപ്പിക്കും എന്നിട്ട് അവൻ പറയും ഇന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ മനുഷ്യരിൽ ആരുമില്ല നിങ്ങളെ ജയിച്ചവര് നിങ്ങളെ ഉഷാറ് എന്ന് പിശാജു പറയും നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകും ഞാൻ നിങ്ങളെ സഹായിക്കും പിശാജു മനസ്സിങ്ങനെ പ്രേരണ തരും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ റെഡിയാവും ആരും അറിയില്ല ഇതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് പിശാജു മനസ്സിങ്ങനെ തോന്നിപ്പിക്കും അള്ളാഹ് ഉസ്ബാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു എന്റെ ശിക്ഷകൾ വന്നിട്ടും അവരെന്താണ് താഴ്മ കാണിക്കാത്തത് അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുകയാണ് കാരണം അവർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു മാൻ അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണ് എന്ന് പിശാജ് തോന്നിപ്പിച്ചിരിക്കുന്നു സഹോദരങ്ങളെ പിശാജ് ചെയ്യുന്ന ആറാമത്തെ കുതന്ത്രം നാം ഉറങ്ങുമ്പോൾ നമ്മുടെ മൂർദാവിൽ കെട്ടുകളിടുക എന്നിട്ട് മടിയനാക്കി അലസനാക്കി പിറ്റേ ദിവസം ഒരു ഉന്മേഷമില്ലാത്തവനാക്കി നമ്മളെ മാറ്റുക നിങ്ങളുടെ മൂർദാവിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ മൂന്ന് കെട്ടുകളിടും അടിയടിച്ച് മൂന്ന് കെട്ടുകളിടും ഉറങ്ങാൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ആ കെട്ടുകൾ അടിച്ച് അവൻ പ്രേരിപ്പിക്കും ആ മനുഷ്യനെ ഉണർന്നാൽ അലഹമുല്ല അല്ലെ ഹിന്നു എന്ന ദൃ അവൻ ചൊല്ലിയാൽ ഇൻഹല്ലത്ത് ഒരു കെട്ട് അഴിഞ്ഞു പോകും ഇൻ ഹല്ലത്ത് അവൻ ഉളുവെടുത്താൽ രണ്ടാമത്തെ കെട്ടുമഴിയും അവൻ നമസ്കരിച്ചാൽ മൂന്നാമത്തെ കെട്ടുമഴിയും ഇത് മൂന്നും ചെയ്യുന്നതോടുകൂടി അവന്റെ പിറ്റേ ദിവസം ഉന്മേഷമുള്ളവനായി നല്ല മനസ്സിന്റെ ഉടമയായി അവൻ നേരം പുലരും ഏതെങ്കിലും ഒരു കെട്ടഴിയാൻ ബാക്കിയുണ്ടെങ്കിൽ നേരം പുലർന്നപ്പോ അലഹമില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉടമയായി ഉന്മേഷമില്ലാത്ത മടിയനായി അലസനായി അവൻ നേരം പുലരും പിശാജ് കെട്ടുകളിട്ടിട്ട് അത് അഴിക്കാനുള്ള മാർഗം റസൂറുള്ള പഠിപ്പിച്ചു തന്നു അലഹദില്ല എന്ന് പറയണം മുളുവെടുക്കണം നമസ്കരിക്കണം എങ്കിൽ കെട്ടുകൾ അഴിയും ഇല്ലെങ്കിൽ കെട്ടുകൾ അവിടെ ബാക്കിയുണ്ടാകും അവൻ മടിയനായി മാറും പിശാജ് സ്വീകരിക്കുന്ന ഏഴാമത്തെ കുതന്ത്രം ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അവസാനത്തെ കുതന്ത്രം ഇഫ്സാദു ബൈൻ രണ്ടുപേർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കൽ പരസ്പരം വിദ്വേഷവും പകയും സമ്മാനിക്കൽ സമ്മാനിക്കൽഹു അലി വസല്ലം ഈ കാര്യം പഠിപ്പിച്ചു തന്നു ഇന്ന കഥദുൽ മുസല്ലൂൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമസ്കരിക്കുന്ന ആളുകൾ പിശാജിനെ ആരാധിക്കുക എന്നതിൽ പിശാജ് നിരാശനാണ് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂത് ചെയ്ത് നമസ്കരിക്കുന്ന ഒരാളും പിശാചിനെ പോയി ആരാധിക്കുകയില്ല പക്ഷേ ഹരീഷി അവർ പരസ്പരം വിദ്വേഷത്തിലാകും എന്നതിൽ പിശാജ് സന്തോഷവാനാണ് അവർ തമ്മിൽ പരസ്പരം കടിച്ചു കീറിക്കോളും വിദ്വേഷവും അസൂയവും പകയും വെച്ച് നടന്നോളും എന്ന കാര്യത്തിൽ പിശാജ് സംതൃപ്തനാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ് ഇന്നമാ യുരീ ബൈനക്കും തീർച്ചയായും പിശാജ് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അൽബാ വിദ്വേഷവും പകയുമാണ് പിശാജ് നിങ്ങൾക്കിടയിൽ വിദ്വേഷവും പകയും അസൂയും കുശുമ്പും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ധാരാളം കുതന്ത്രങ്ങളിലെ സൂചിപ്പിച്ച ഈ ഏഴ് കുതന്ത്രങ്ങളിൽ നിന്നും നാം രക്ഷ തേടുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ

മനുഷ്യരായ നമ്മെ വഴിപിഴപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഏഴ് കുതന്ത്രങ്ങളാണ് നാം മനസ്സിലാക്കിയത് ഒന്ന് ഷിർക്കിലേക്കും കുഫുറിലേക്കുമുള്ള ക്ഷണം രണ്ട് മതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ സംശയം തോന്നിപ്പിക്കൽ മൂന്ന് തിരുമ്പകളിലേക്ക് നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കൽ നാല് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതെയാക്കൽ അഞ്ച് ചെയ്യുന്ന തിന്മകളെ അലങ്കാരമായി തോന്നിപ്പിക്കൽ ആറ് നമ്മുടെ മൂർധാവിൽ കെട്ടുകളിടൽ ഏഴ് പരസ്പരം വിദ്വേഷവും പകയും ഉണ്ടാക്കൽ സഹോദരങ്ങളെ മനുഷ്യരിൽ ചില ആളുകൾ പിശാജിന്റെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് റസൂൽ സാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അവ പിശാജിന്റെ പ്രവർത്തനമാണ് പക്ഷെ മനുഷ്യരിൽ സംഭവിച്ചു പോകും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകം വിട്ടു നിൽക്കണമെന്നാണ് ആ കൂട്ടത്തിലെ ഒന്നാണ് നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ നമസ്കരിക്കുമ്പോൾ താൻ സുജൂത് ചെയ്യുന്ന സ്ഥലത്തേക്കാണല്ലോ നോക്കേണ്ടത് അവിടേക്കും ഇവിടേക്കും നോക്കൽ തെറ്റാണ് എന്നാൽ തിരിഞ്ഞു നോക്കുക എന്നത് പിശാജിന്റെ കുതന്ത്രമാണ് റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം ചോദിക്കപ്പെട്ടു അനിൽ തിഫാ തിഫിസ നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നതിനെ പറ്റി ഫാൽ അവിടെ നിന്ന് പറഞ്ഞു ഒരു അടിമയെ അവന്റെ നമസ്കാരത്തിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാൻ പിശാജ് ചെയ്യുന്ന കുതന്ത്രമാണത് എന്ന് റസൂലുല്ലാഹി അലൈ വസ്ലം പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ എവിടെയും ഒരു അവദാനത കാണിക്കുന്നതിന് പകരം ധൃതി കാണിക്കൽ എന്തെങ്കിലും ഒന്ന് മറന്നു വെച്ചാൽ ഓടിച്ചെന്ന് അതെടുക്കുമ്പോഴേക്ക് മറ്റൊന്ന് മറന്നു വെക്കൽ കൊണ്ട് ധൃതി കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ റസൂലുലാഹി സൊല്ലാഹുല പറഞ്ഞു സാവകാശം കാണിക്കൽ പക്വത വിവേകം കാണിക്കൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു തൗഫീഖാണ് കാണിക്കൽ അതുപോലെ തന്നെ കോട്ടുവ പറഞ്ഞു ഇഷ്ടവും കോട്ടുവ അള്ളാഹുവിന് വെറുപ്പുമാണ് അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും തുമ്മിയാൽ റബ്ബിനെ സ്തുതിക്കുകയും നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുകയും അവര് കഴിയുന്നത്ര അത് അടക്കി ഒതുക്കി പൊത്തിപ്പിടിച്ച് ഒതുക്കുകയും ചെയ്യണം കാരണം ചിരിക്കാൻ സന്തോഷിക്കാൻ അത് കാരണമാകും മറ്റൊരു ഹദീസിൽ കാണാം നമസ്കാരത്തിലെങ്ങാനും നിങ്ങൾക്ക് നിങ്ങൾ അത് അടക്കി പിടിക്കണം പ്രവേശിക്കും നിങ്ങളുടെ നമസ്കാരത്തെ അത് ബാധിക്കും എന്ന് റസൂലുഹിഹു സഹോദരങ്ങൾ ഇടത് കൈ കൊണ്ട് തിന്നുക കുടിക്കുക പല ആളുകളും വലത് കൊണ്ട് തിന്നും ഇടത് കൈ കൊണ്ട് കുടിക്കും രണ്ടും ഇടത് കൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും പൈശാചികമാണ് പൈശാചികമാണ്ഹി വസ്ലമ പറഞ്ഞു നിങ്ങളിൽ ഒരാളും തന്നെ ഇടത് കൈ കൊണ്ട് തിന്നരുത് കഴിഞ്ഞില്ല കൊണ്ട് കുടിക്കുകയും ചെയ്യരുത് കാരണം പിശാജ് ഇടത് കൈ കൊണ്ട് തിന്നുകയും ഇടത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് സഹോദരങ്ങൾ ഈ ഹദീത്തിന്റെ പകുതി നമുക്ക് അംഗീകരിക്കാവുന്നതാണ് എന്ന് തോന്നുക പകുതി അംഗീകരിച്ചുകൂടാ എന്ന് തോന്നുക അതെങ്ങനെയാണ് വലത് കൊണ്ട് തിന്നാൻ ശ്രദ്ധിക്കുന്നു നമ്മൾ കുടിക്കുമ്പോ അത് ഒരു മോശമാണ് വലത് കൈ കൊണ്ട് കുടിക്കൽ കയ്യിൽ വറ്റില്ലേ എന്നെങ്ങനെയാണ് നമുക്ക് തോന്നുക രണ്ടും പൈശാചികമല്ലേ പറയുകയാണ് കാരണം പിശാജ് ഇടത് കൈ കൊണ്ട് തിന്നുന്നു ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു അത്തരം പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധപൂർവം നാം വിട്ടുനിൽക്കുക ഇൻഷാള്ളാ അള്ളാഹു തോഫീഖ് ചെയ്താൽ പിശാജിന്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വരുംബയിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ നിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കണം യാ അള്ളാഹ് പിശാജിന്റെ കുതന്ത്രത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ മുസ്ലിമാത്ത് الأحياء منهم اللمبات إنك مجيب الدعوات يا قالي الحاجات اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا انك أنت السميع العليم وتب علينا انك أنت التواب الرحيم أقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين